വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇൻ്റെ ഫാഷൻസ്. ഐ എം റസീന ജമൽ. നമ്മൾ ഇന്ന് കാണുന്നത് അസോർട്ടഡ് കളക്ഷൻസ് ആണ്. ഡിഫറെൻറ്റ് ഫാബ്രിക്കാണ്, ഡിഫറെൻറ്റ് റേഞ്ച് ആണ്. ഓരോന്ന് എടുക്കുമ്പോൾ റേറ്റ് പറയാം. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക, www.glitsindia.com സൈറ്റ് ആയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562251075 ആൻഡ് 8075111533. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു പ്യുവർ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള 2850 റേഞ്ചിൽ വരുന്ന ബ്ലാക്ക് ആണ്, ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത്. ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ചെറിയ വീവിങ് പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് വീവിങ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സെറ്റ്. സ്ലീവ്സിനായാലും ഇതുപോലൊരു കൊട്ടാപ്പത്തി ലേസും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഒരു പ്ലാറ്റിനം ജോർജറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ദുപ്പട്ട. ഇതുപോലെ ചെറിയൊരു ദുപ്പട്ട, ഇതൊരു ചെറിയ സ്റ്റൈൽ ചെയ്യാൻ മാത്രമായിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് സാൻറ്റോൺ ആണ്. ഇതുപോലെ ഇതൊക്കെ യുണീക്ക്, അധികം ഇല്ല ഈ പീസസൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ വേഗം സൈറ്റ് ബുക്ക് ചെയ്യുക കേട്ടോ. 1150 റേറ്റിൽ വരുന്നതാണ് നെക്സ്റ്റ് വൺ. ഇതൊരു നോയിൽ കോട്ട പോലത്തെ ഒരു ഫാബ്രിക്കാണ്. പിങ്ക് ആണ്, ബ്ലൂ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. ബ്ലൂ ഗ്രീനും കൂടെ ഉള്ള വർക്കോ വന്നേക്കുന്നത്. ദുപ്പട്ട നല്ല ലെങ്ത്തും വിട്ടും ഉള്ള അതാ, ചെറിയ ഫ്ലവേഴ്സ് ഇന്നർ പോർഷനിൽ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇങ്ങനെ 1150 റേറ്റ്. നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ ആണ്. ബ്ലാക്കിൻ്റെ തന്നെ കുറച്ച് ചാർക്കോൾ ബ്ലാക്ക് കളർ. 1450 റേറ്റ്. യോക്കിൽ കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ത്രെഡ് വർക്കും ബീഡ് വർക്കും കൂടെ കൊടുത്തേക്കുന്നത്. ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഫാബ്രിക്കിൽ ഓൾ ഓവർ പോയിരിക്കുന്നത്. ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ട വിത്ത് പ്രിൻറ്റ് ആൻഡ് ബോട്ടം കോട്ടൺ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു സെമീറ്റസ ഫാബ്രിക് ആണ്. താഴെ ദാമിനേരി നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ പോയേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1480 റേഞ്ചാണ്. നല്ലൊരു ബെയ്ജും യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷൻ. ഫസ്റ്റ് വൺ ദുപ്പട്ട ദാ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ യെല്ലോയും ഗ്രീനും ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. നെക്സ്റ്റ് കളർ ഗ്രേ ആണ്. അതിലും ആ ഒരു ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനുള്ള ദാമൻ ഏരിയയാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെ നല്ലൊരു ടസർ ഫീൽ ഉണ്ട് കേട്ടോ. ഇതിനെ ലൈനിങ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. ബ്ലൂം ഓറഞ്ച് ഒക്കെ ചേർന്നിട്ടുള്ളൊരു വർക്കാണ് എൻ പോർഷനിൽ കൊടുത്തേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് കളർ വരുന്നത് ഓണിയൻ പിങ്കും ലൈറ്റ് പിങ്കും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. നല്ല ഭംഗിയുള്ള പാറ്റേൺ. ഇതൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ടൈം കളറൊന്നും പോവില്ല. ദുപ്പട്ടയാണെങ്കിലും ബ്യൂട്ടിഫുൾ ദുപ്പട്ട ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. സറ്റിലായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ഇനി വരുന്നത് ഇതുപോലെ ഇതിനകത്ത് ലൈൻ ബോട്ടം പീസും അറ്റാച്ച്ഡ് ആണ്. 1150 റേഞ്ച്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. യോക്കിൽ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര നിങ്ങൾക്ക് റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സാണ്. നോർമൽ വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന, കളറൊന്നും പോകാത്ത ടൈപ്പ്. ഓഫീസ് യൂസിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റം. അതങ്ങനെ ബോട്ടം ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇനി വരുന്നത് ഇതൊരു നെറ്റ്കോട്ട ഫാബ്രിക്കാണ്. 1120 ആണ് റേഞ്ച് വരിക. ഫ്ലോറൽ പ്രിൻറ്റ്, നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. കോട്ട ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഈ ഒരു കോമ്പിനേഷനാണ് ബോട്ടം. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഷെയ്ഡാണ് വന്നേക്കുന്നത്. 1680 റേഞ്ച്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീനൊക്കെ, അതിൽ ചെറിയ ബീഡ് വർക്കും ത്രെഡ് വർക്കും കൂടി ചെയ്തേക്കുന്നത്. നല്ല രസമുള്ള വി എടുക്കാൻ പറ്റിയ, വീനൊക്കെ എടുത്താൽ നല്ല രസമായിരിക്കും. ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ട വിത്ത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് വൈറ്റ് കളർ. ഇനി വരുന്നത് വീനൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. 1680 റേഞ്ച്. നല്ല രസമുള്ള ഹാൻഡ് വർക്കാണ് നെക്കിൽ കൊടുത്തേക്കുന്നത്. ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ട വിത്ത് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, ഡിഫറെൻറ്റ് ഫാബ്രിക്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നോക്കിയിട്ട് വേഗം തന്നെ പേർച്ചേസ് ചെയ്യുക. 1420 റേഞ്ച്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ ലിനൻ്റെ ഫീലാണ് ഈ ഒരു ഫാബ്രിക്കിനെ. ദുപ്പട്ടയും ഭയങ്കര ക്യൂട്ടാണ്. ഇതാ എലഗൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ബോട്ടം തങ്ങനെ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് മറ്റേ ഗ്രീൻ ആണേ. ഇതുപോലെ ബ്യൂട്ടിഫുൾ, നല്ല സോഫ്റ്റ് ഫിനിഷാണ് ഈ ഫാബ്രിക്. ഭയങ്കര സോഫ്റ്റാണ്, ക്ലാസി ആയിട്ടുള്ള സെറ്റ് കേട്ടോ. നിങ്ങൾക്ക്
വേണമെങ്കിൽ ഒരു കുർത്തി സ്റ്റൈലിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാലും ഒക്കെ ഭംഗിയാണ്. ദുപ്പട്ടയാണെങ്കിലും ഇതാ ഒരു സെമി ലിനൻ എന്നൊക്കെ പറയാം, അതുപോലത്തെ ഫീലാണ് കേട്ടോ ഫാബ്രിക്കിന്. ബോട്ടം താ ഇങ്ങനെ ഗ്രീനാണ് ഷെയ്ഡ്. ആൻഡ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് 1-9.5 റേഞ്ച്, നല്ലൊരു യോക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഗ്രീനാണ് ഷെയ്ഡ് വരിക. ദുപ്പട്ട ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ട, വൺ സൈഡിൽ ഫുൾ ത്രെഡ് വർക്ക്, ഇങ്ങോട്ടേക്ക് സ്കാറ്റർ ചെയ്ത് കുഞ്ഞ് ഫ്ലവേഴ്സ് വെച്ചേക്കുന്നത്. ബോട്ടം ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണം എന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലൊക്കെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീക്കിരി മിതാ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും, 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യുക. 38 ആണ് സെലക്ട് ചെയ്യുന്നത്, 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ച് കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ID മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക്
ക്ലാരിഫൈ ചെയ്തു തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.